ഓക്കെ, ശ്രോ എല്ലാവർക്കും നമസ്കാരം. ഇത് അമ്മുവാണ്. അമ്മുവിനെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. എയർപോർട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ കാണാൻ വന്ന ഒരു കുഞ്ഞ് അനിയത്തിയാണ്. അപ്പം പുള്ളിക്കാരി സന്തോഷം കൊണ്ട്, ഐ മീൻ സങ്കടം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ പിന്നീടാണ് കണ്ടത്. അപ്പം അതിന് ഐ മീൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് പുള്ളിക്കാരിനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദൈവം ചെയ്ത് അത് ചെയ്യാതിരിക്കുക. സി, അവരെ സ്നേഹം കൊണ്ടാണ് എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം വിഷമം ഉണ്ടെങ്കിൽ കരയും. ഓക്കെ, സോ അത് ഓരോരുത്തരും ഇമോഷൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരാളിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കരുത്. ഓക്കെ, ഒരു റിക്വസ്റ്റ് ആണ്, പ്ലീസ് ഒന്ന് കൺസിഡർ ചെയ്യണം. താങ്ക് യു. ഹാപ്പി അല്ലേ? രാവിലെ കാണാൻ വേണ്ടി വന്നതാ. ഓക്കെ ഓക്കെ, ശരി. തനിക്ക് വേണ്ടി കരഞ്ഞ ആ പെൺകുട്ടിയെ കാണാൻ ഡോക്ടർ വീട്ടിലെത്തിയ ഒരു വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. റോബിനെ കണ്ടതും കണ്ണ് നിറഞ്ഞുകൊണ്ട് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു വരുന്ന അമ്മുവിന്റെ വീഡിയോ വൈറലായതിനു പിന്നാലെ ഡോക്ടർ രോബിൻ രാധാകൃഷ്ണൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ അദ്ദേഹവും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അമ്മുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഡോക്ടർ അത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അന്ന് ഈ പെൺകുട്ടി കരഞ്ഞതിനു ശേഷം വല്ലാതെ സൈബർ അറ്റാക്കിന് ഈ കുട്ടി ഇരയാവേണ്ടി വന്നു. അങ്ങനെയൊന്നും ചെയ്യരുതെന്നും അതിന്റെ വിഷമം കൊണ്ടും ദേഷ്യം കൊണ്ടും പറഞ്ഞു പോയതാണെന്നും അത് ആ ഒരു ഫീലിംഗ്സിൽ തന്നെ മനസ്സിലാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഡോക്ടർ ആ പെൺകുട്ടിക്ക് വേണ്ടി. നമുക്കറിയാം ആ പെൺകുട്ടി ഇത് പറഞ്ഞതിന് ശേഷം ജാസ്മിനും നിമിഷയുമാണ് ഇതെടുത്ത് വൈറലാക്കി എല്ലാവരോടും ഈ കുട്ടിയെ ഒരു ഇരയാക്കി ഇട്ടുകൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ മുഖം പോലും ആദ്യം സ്റ്റോറിയാക്കിയത് ഇവർ രണ്ടുപേരുമായിരുന്നു. എന്തോന്നടേ ഇതൊക്കെ, എവിടെ നിന്ന് വരുന്നടി നീയൊക്കെ എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു ജാസ്മിൻ അന്ന് ഈ കുട്ടിയെക്കുറിച്ച് ചോദിച്ചത്. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അന്നേ എല്ലാവരും പറഞ്ഞിരുന്നതാണ്. അതൊന്നും കേൾക്കാതെ തന്നെയായിരുന്നു ആ കുട്ടിക്ക് സൈബർ അറ്റാക്കിന് ഇരയാക്കാനുള്ള കാരണക്കാരിയായി ജാസ്മിൻ നിമിഷം ഇപ്പോൾ മാറിയിരിക്കുന്നത്. എന്നാൽ ഡോക്ടർ അങ്ങനെ ചെയ്യരുതെന്ന് ഒരു വാർണിംഗ് പോലെ തന്നിരിക്കുകയാണ്. എന്തായാലും ഡോക്ടർ അമ്മുവിനെ കാണാൻ ഓടിയെത്തിയത് തന്നെയാണ് പ്രശംസിക്കുന്ന ഒരു പ്രധാന കാര്യവും. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.